നമസ്കാരം. കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്നുവെന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് തലസ്ഥാന ജില്ലയിൽ UDFന് നേരിടേണ്ടി വന്നത്. ആകെയുണ്ടായിരുന്ന 3-ൽ 2 സീറ്റും മുന്നണിക്ക് നഷ്ടമായി. കോൺഗ്രസിൻ്റെ കുത്തക സീറ്റുകൾ പോലും കനത്ത തോൽവിയായിരുന്നു പാർട്ടി ഏറ്റുവാങ്ങിയത്. എന്നാൽ തങ്ങളുടെ കോട്ടകളിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിട്ടതിൽ ഇപ്പോൾ കൂട്ട പരാതി ഉയർത്തുകയാണ് പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. KPCC നിയോഗിച്ച KA ചന്ദ്രൻ കമ്മീഷന് മുന്നിലാണ് നേതാക്കൾ പരാതികൾ തുറന്നു കാണിച്ചത്. ഗുരുതര ആരോപണമാണ് ഇവർ ഉയർത്തുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ചുവപ്പ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ UDFന് 4 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. LDFന് 9 സീറ്റുകളും അരുവിക്കര, കോവളം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് എന്നിവയായിരുന്നു UDF ജയിച്ച മണ്ഡലങ്ങൾ. എന്നാൽ ഇത്തവണ തലസ്ഥാനത്ത് അട്ടിമറി ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ച പോരാട്ടത്തിനിറങ്ങിയ UDFന് നിലം തൊടാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. തങ്ങളുടെ ഉറച്ച സീറ്റുകളിൽ പോലും UDF പരാജയം എന്താണെന്നറിഞ്ഞു. അരുവിക്കരയിലായിരുന്നു കോൺഗ്രസ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. ഇവിടെ സിറ്റിംഗ് MLA ആയ KS ശബരിനാഥൻ 5046 വോട്ടുകൾക്കായിരുന്നു പരാജയപ്പെട്ടത്. തിരുവനന്തപുരം സെൻട്രലിൽ 7089 വോട്ടിന് LDF സ്ഥാനാർത്ഥി ആന്റണി രാജുവിനോട് കോൺഗ്രസിന്റെ VS ശിവകുമാർ അടിയറവ് പറഞ്ഞു. അതേസമയം കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണക്കാർ പാർട്ടി നേതാക്കൾ തന്നെയാണെന്ന ആരോപണമാണ് ഈ സ്ഥാനാർത്ഥികൾ ഉയർത്തുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS ശിവകുമാർ, വർക്കലയിലെ BRM ഷഫീർ, നെടുമങ്ങാട്ടെ PS പ്രശാന്ത്, കാട്ടാക്കട സ്ഥാനാർത്ഥി മലയങ്കീഴ് വേണുഗോപാൽ, പാറശാലയിലെ അൻസജിത റസൽ എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ പരാജയത്തിന് കാരണക്കാരൻ KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് ആണെന്നാണ് കമ്മീഷനോട് VS ശിവകുമാർ പരാതിപ്പെട്ടിരിക്കുന്നത്. മുൻ MLA മാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായ വർക്കല കഹാർ, പാലോടി രവി, N ശക്തൻ, AT ജോർജ് എന്നിവർക്കെതിരെയാണ് മറ്റ് നേതാക്കൾ പരാതി ഉയർത്തിയത്. അതേസമയം വരും ദിവസങ്ങളിൽ ആരോപണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ പൊട്ടിത്തെറികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനിടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച 5 മേഖലാ കമ്മിറ്റികൾ വരും ദിവസങ്ങളിലും മറ്റ് ജില്ലകളിലും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.